ஹாய் ஃப்ரெண்ட்ஸ், வெல்கம் பேக் டு சன்ஸ் பர்சூட். கடுவா தினத்துடன்பதிச்ச கடுவர்களை குறிச்சுள்ள ചോദ്യത്തിലേക്ക് പോവാം. ഏറ്റവും കൂടുതൽ പേരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്ന ഗിന്നസ് റെക്കോർഡിന് ഉടമയായ കടുവ, ചമ്പാവത് കടുവ, സെഗുളിലെ കടുവ, തത് നരഭോജി, ചൗഗറിലെ കടുവ. ഉത്തരം ചമ്പാവത് കടുവ. ചമ്പാവത് കടുവ ഒരു ബംഗാൾ കടുവയായിരുന്നു. നേപ്പാളിലും ഇന്ത്യയിലെ കുമയോൺ പ്രദേശത്തും ഏകദേശം 436 മരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഒരു കാട്ടുമൃഗം നടത്തി ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾക്ക് റെക്കോർഡ് നേടിയ കടുവ. ഏത് രാജ്യത്തിന്റെ ദേശീയ മൃഗമാണ് സൈബീരിയൻ കടുവ? ഓപ്ഷൻസ്: ഇന്തോനേഷ്യ, മലേഷ്യ, ദക്ഷിണ കൊറിയ, തായ്ലൻഡ്. ആൻസർ: ദക്ഷിണ കൊറിയ. ദക്ഷിണ കൊറിയയിലെ ദേശീയ മൃഗമാണ് സൈബീരിയൻ കടുവ. ഇനി പറയുന്നവരിൽ ആരാണ് ടൈഗർ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? കെന്നത് ആൻഡേഴ്സൺ, ജിം കോർബറ്റ്, കൈലാസ് സംഗന, വാൽമിക് ബാപ്പർ. ആൻസർ: കൈലാസ് സംഗന. ദില്ലി സുവോളജിക്കൽ പാർക്കിന്റെ ഡയറക്ടറും രാജസ്ഥാനിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുമായിരുന്നു. പ്രൊജക്ട് ടൈഗറിന്റെ ആദ്യ ഡയറക്ടറും കൂടിയായിരുന്നു സംഗന. ഇനി പറയുന്നവയിൽ ഏത് കടുവയാണ് ഏറ്റവും വലുത്? ഓപ്ഷൻസ്: റോയൽ ബംഗാൾ കടുവ, സൈബീരിയൻ കടുവ, സുമാത്രൻ കടുവ, ഇന്തോ ചൈനീസ് കടുവ. ആൻസർ: സൈബീരിയൻ കടുവ. കടുവയുടെ ഉപജാതിയായ സൈബീരിയൻ കടുവയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കടുവ. ഇതിന് ശരാശരി 3.3 മീറ്റർ അഥവാ 11 അടി നീളമുണ്ട്. വാല് 1 മീറ്ററും അഥവാ 3 അടി വരെ. കടുവകൾ തങ്ങളുടെ പ്രദേശം എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്? ഓപ്ഷൻസ്: മരങ്ങളിൽ ചുരണ്ടി അടയാളപ്പെടുത്തുന്നു, മരങ്ങളിൽ മൂത്രമൊഴിക്കുന്നു, മരങ്ങളിൽ ചുരണ്ടിയും മൂത്രമൊഴിച്ചും. കടുവ ഒരിക്കലും പ്രദേശം അടയാളപ്പെടുത്തുന്നില്ല. ആൻസർ: മരങ്ങളിൽ മൂത്രമൊഴിച്ച്. കടുവകൾ കനത്ത ഏകാന്ത വേട്ടക്കാരാണ്. പെൺ ആൺ കടുവകൾ പ്രദേശം അടയാളപ്പെടുത്തുന്നത് മരങ്ങൾ, കല്ലുകൾ മുതലായവയിൽ മൂത്രമൊഴിച്ചാണ്. റിച്ചാർഡ് പാക്കർ എന്ന റോയൽ ബംഗാൾ കടുവയെ ഏത് പുസ്തകത്തിലാണ് കാണാൻ സാധിക്കുക? ടൈഗേഴ്സ് ഫോർ എവർ, ലൈഫ് ഓഫ് പൈൻ, വൈറ്റ് ടൈഗർ, ലെജൻഡ് ബുക്ക്. ആൻസർ: ലൈഫ് ഓഫ് പൈൻ. കപ്പൽ തകർന്ന് പാർക്കർ എന്ന ബംഗാൾ കടുവയുമായി ലൈഫ് ബോട്ടിൽ 227 ദിവസം കഴിഞ്ഞതിനു ശേഷം രക്ഷപ്പെട്ട ഒരു ഇന്ത്യൻ തമിഴ് ബാലന്റെ കഥയാണ് നോവൽ പറയുന്നത്. യാൻ മാതറിന്റെ മാൻ ബുക്കർ സമ്മാനം നേടിയ പുസ്തകമാണിത്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എവിടെയാണ്? ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ. ഉത്തരം: ഉത്തരാഖണ്ഡ്. നൈനിറ്റാൽ ജില്ലയിലും ഉത്തരാഖണ്ഡിലെ പൗരി ഗർവാൾ ജില്ലയിലുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ കടുവയായിട്ട് കണക്കാക്കപ്പെടുന്ന ബംഗാൾ കടുവയായിരുന്നു മച്ചിലി. കടുവകളുടെ രാജ്ഞി, ലേഡി ഓഫ് ലേക്സ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ കടുവ ഏത് ദേശീയ ഉദ്യാനത്തിലെ കടുവകളുടെ പുനരുജ്ജീവനത്തിലാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്? ഓപ്ഷൻസ്: സരിസ്ക നാഷണൽ പാർക്ക്, രണ്ടംബോർ ദേശീയോദ്യാനം, ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, കാസിരംഗ നാഷണൽ പാർക്ക്. ആൻസർ: രണ്ടംബോർ ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ കടുവയായിട്ട് മച്ചിലി കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. മരണശേഷം കാട്ടിലെ ഏറ്റവും വയസ്സുള്ള കടുവയായും കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. എത്ര കടുവ സ്പീഷീസ് അഥവാ ജാതികൾ ലോകത്ത് കാണപ്പെടുന്നുണ്ട്? ഓപ്ഷൻസ്: 2, 5, 7, 1. ഉത്തരം: 1. ഒരേയൊരു സ്പീഷീസ് കടുവ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. കടുവകളെ പ്രധാനമായിട്ടും ഏഷ്യൻ വൻകരയിലാണ് കാണപ്പെടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്. ബൈ ബൈ.